ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോ ഓഫ് ത്രീ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹ്യൂമൻ തിങ്കിങ് അല്ലെങ്കിൽ ഹ്യൂമൻ നോളജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മൂന്ന് സ്റ്റേജസ് കാണിക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ചും അതേപോലെ തന്നെ സൊസൈറ്റിയിലും വരുന്ന മാറ്റത്തിനനുസരിച്ച് ഹ്യൂമൻ മൈൻഡിൽ വരുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ മൂന്ന് സ്റ്റേജസിലൂടെ കാണിക്കുന്നത്. അപ്പൊ ഇനി ഏതൊക്കെയാണ് ഈ മൂന്ന് സ്റ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് തിയോളജിക്കൽ സ്റ്റേജ്, രണ്ടാമത്തെ മെറ്റാഫിസിക്കൽ സ്റ്റേജ്, മൂന്നാമത്തെ പോസിറ്റീവ് സ്റ്റേജ്. ഈ മൂന്ന് സ്റ്റേജസ് ആണ് ലോ ഓഫ് ത്രീ സ്റ്റേജസിൽ വരുന്നത്. ഹ്യൂമൻ തോട്ടിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ തിയോളജിക്കൽ സ്റ്റേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു പ്രതിഭാസത്തിന്റെ പിന്നിലും ഒരു സൂപ്പർ നാച്ചുറൽ ഏജന്റ് ഉണ്ടായിരിക്കും. ഏത് നല്ല കാര്യത്തിന്റെ ആണെങ്കിലും മോശം കാര്യത്തിന്റെ ആണെങ്കിലും, ഇപ്പോൾ വിക്ടറി ആണെങ്കിലും ഡിഫീറ്റ് ആണെങ്കിലും, അങ്ങനെയുള്ള ഏത് നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും അതിനെല്ലാം പിന്നിൽ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഏജന്റ് ഉണ്ടായിരിക്കും. തിയോളജിക്കൽ സ്റ്റേജ് മൂന്ന് ഫേസസിലൂടെയാണ് പോകുന്നത്. ആ മൂന്ന് ഫേസസ് എന്ന് പറയുന്നത് ഫെറ്റിഷിസം, പോളിതീസം, മോണോതീസം. ഈ മൂന്ന് സ്റ്റേജസിലൂടെയാണ് മൂന്ന് ഫേസസിലൂടെയാണ് തിയോളജിക്കൽ സ്റ്റേജ് പോകുന്നത്. ഫെറ്റിഷിസം, ഈ ഒരു ഫേസിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഏതൊരു വസ്തുവാണെങ്കിലും ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതെല്ലാം തന്നെ ജീവനുള്ളതായിരിക്കും. കാരണം എല്ലാത്തിന്റെ ഉള്ളിൽ ഒരു സ്പിരിറ്റ്, ഒരു ആത്മാവ് ഉണ്ടായിരിക്കും. ആ ഒരു ആത്മാവ് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും തന്നെ അവസാനമില്ല, ഒന്നും മരണപ്പെടുന്നില്ല. എല്ലാത്തിന്റെയും ഈ ഒരു നിലനിൽപ്പിനുള്ള കാരണം എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള ഈ ഒരു സ്പിരിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഫെറ്റിഷിസം എന്ന ആ ഒരു ഫേസില് പറയുന്നത്. ഓരോ വസ്തുവിനുള്ളിലും ഓരോ ആത്മാവുണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആത്മാവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ടു മെനി സ്പിരിറ്റ്സ് ആവുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കൺഫ്യൂഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നത്. ഒന്നിലധികം ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പോളിതീസം എന്ന് പറയുന്നത്. ഈ പോളിതീസിസം ഫെറ്റിഷിസത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഒന്നിലധികം ദൈവങ്ങളിലുള്ള വിശ്വാസത്തെയാണ് നമ്മൾ പോളിതീസം എന്ന് പറയുന്നത്. ഈ ദൈവങ്ങളാണ് പിന്നീട് നമ്മുടെ യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഈ പോളിതീസത്തിൽ തന്നെ ഓരോ ദൈവങ്ങൾക്കും ഓരോ തിങ്സ്, ഓരോ സാധനങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അഗ്നിയുടെ ദേവൻ, അങ്ങനെ ഓരോന്നിന്റെയും ദേവന്മാരായിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഓരോ ദൈവങ്ങളെയും ഓരോ ദൈവങ്ങൾക്കും ഓരോ പ്രീസ്റ്റുകളും പുരോഹിതന്മാരെയും പറയുന്നുണ്ട്. അവരായിരിക്കും ഈ ദൈവികമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കുക. അതും പിന്നീട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഒന്നിലധികം ദൈവങ്ങളായപ്പോൾ അത് പിന്നീട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് അടുത്ത ഒരു ഫേസ് വരുന്നത് മോണോതീസം എന്ന് പറയുന്നത്. ഒറ്റ ദൈവ വിശ്വാസത്തെയാണ് മോണോതീസം എന്ന് പറയുന്നത്. മോണോതീസം എന്ന് പറയുന്നത് ഒറ്റ ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ ഒരു ദൈവമായിരിക്കും യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. യൂണിവേഴ്സിലെ എല്ലാ സംഭവ വികാസങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും ഈ ഒരു ദൈവമായിരിക്കും. അപ്പൊ ഈ മോണോതീസമാണ് തിയോളജിക്കൽ സ്റ്റേജിന്റെ അവസാനം എന്ന് പറയുന്നത്. തിയോളജിക്കൽ സ്റ്റേജാണ് ലോ ഓഫ് ത്രീ സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ തിയോളജിക്കൽ സ്റ്റേജ് മൂന്ന് ഫേസസിലൂടെ പോകുന്നുണ്ട്: ഫെറ്റിഷിസം, മോണോതീസം, പോളിതീസം. ലോ ഓഫ് ത്രീ സ്റ്റേജിന്റെ സെക്കൻഡ് സ്റ്റേജാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. തിയോളജിക്കൽ സ്റ്റേജിന്റെ എക്സ്റ്റൻഷൻ ആണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് പവർ ഉണ്ടായിരിക്കും. ആ ഒരു പവറാണ് എൻ്റയർ വേൾഡിലെ എല്ലാ ഇവന്റ്സും എല്ലാ ഫിനോമിനസും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ലോ ഓഫ് ത്രീ സ്റ്റേജിന്റെ മൂന്നാമത്തെ സ്റ്റേജാണ് പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. പോസിറ്റീവിസം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പോസിറ്റീവിസം എന്ന് പറഞ്ഞാൽ സയന്റിഫിക് എന്നാണ് മീനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സയന്റിഫിക് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. ഏതൊരു ഫിനോമിനയുടെ പിന്നിലും ഒരു സയന്റിഫിക് റീസൺ ഉണ്ട് എന്നുള്ളതാണ് പോസിറ്റീവിസത്തിൽ പറയുന്നത്. അപ്പൊ അതന്നെയാണ് ഇതിലും വരുന്നത്. നമ്മൾ ഇവിടെ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നില്ല, വിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ സങ്കല്പങ്ങൾക്കോ ഒന്നും തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല. സയന്റിഫിക് എക്സ്പെരിമെന്റിലൂടെയും ഒബ്സർവേഷൻസിലൂടെയും കമ്പാരിസണിലൂടെയും
സയന്റിഫിക് എക്സ്പ്ലനേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പോസിറ്റീവ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കോംതെയുടെ അഭിപ്രായത്തിൽ ഏറ്റവും ഹൈ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് സ്റ്റേജ് ആണ്. ഇതാണ് കോംതെയുടെ ലോ ഓഫ് ത്രീ സ്റ്റേജ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണിത്.